ഹായ് ഫ്രണ്ട്സ്, ഇതാ ഓണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഓണത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സദ്യ തന്നെയാണ്. അതിനുശേഷമേ ഓണക്കൊടിയും ഓണക്കളികളും എല്ലാം വരുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ്. അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എടുക്കുമ്പോൾ ഒരുപാട് വിവിധ തരത്തിലുള്ള അവിയലുകളാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്റെ അമ്മ ചെറുപ്പം മുതലേ എനിക്ക് ഉണ്ടാക്കി തരുന്ന അവിയൽ. ഞാൻ പല രീതിയിലുള്ള അവിയലുകൾ ഉണ്ടാക്കും, പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കുന്നത് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ആ അവിയലാണ്. ഇതിലെല്ലാം കൂട്ടുകളെല്ലാം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന അവിയലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഞാൻ പല രീതിയിലുള്ള അവിയൽ ഉണ്ടാക്കുമെങ്കിലും ഇതിൽ തക്കാളി ചേർത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവിയൽ ഉണ്ടാക്കുന്നത്. കാണാം. അവിയലിന് ആവശ്യമുള്ള സാധനങ്ങൾ: മുരിങ്ങിക്ക 1, പയർ 3 നീളത്തിൽ മുറിച്ചത്, വഴുതനങ്ങ 1, പടവലങ്ങ 1, കാരറ്റ് 1 നീളത്തിൽ മുറിച്ചത്, നേന്ത്രക്കായ 1 നീളത്തിൽ മുറിച്ചത്, ഉരുളക്കിഴങ്ങ് 1, വെള്ളരിക്ക, കുമ്പളങ്ങ 1 വരെ, ചേന 1 നീളത്തിൽ മുറിച്ചത്, പച്ചമുളക് 8 നീളത്തിൽ മുറിച്ചത്, തക്കാളി 1, തേങ്ങ 1, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, ചെറിയ ഉള്ളി 10-12 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ചട്ടിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇട്ടു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകിൽ നിന്നും 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ചെറിയ തീയിലാണ് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചു കൊടുക്കാം. നമുക്ക് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് ആദ്യം എടുത്തിരിക്കുന്ന ജീരകം, നല്ല ജീരകമാണ്, ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ബാക്കി മഞ്ഞപ്പൊടി നമുക്ക് ആ കഷ്ണത്തിൽ ഇട്ട് കൊടുക്കേണ്ടുന്നതാണ്. കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കാം.
കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ വെച്ചിരിക്കുന്ന തേങ്ങ, ടച്ചിട്ട് തോരന്റെ അളവിനല്ല അതിനേക്കാളും ഒരു ഇത്തിരി കട ഒന്ന് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് നമുക്കൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. അത്ര മാത്രം മതി ഇതിന്റെ എന്തെല്ലാം തിരിച്ചു കൊടുക്കുന്നത്. ഇതാ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവം. നമ്മുടെ ഇത് ഇത് വെന്തിട്ടില്ല, പക്ഷെ ഇതിലേക്ക് നമുക്ക് ഇപ്പൊ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഭാഗത്ത് നമ്മൾ തക്കാളി ഇട്ട് അവിയലുണ്ടാക്കും, അതുപോലെ മാങ്ങ ഇട്ട് അവിയലുണ്ടാക്കും. മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ മാങ്ങ ഇട്ട് അവിയലുണ്ടാക്കും. പക്ഷേ എനിക്ക് ഈ തക്കാളി ഇട്ടുള്ള അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായി ഈ തക്കാളി ഇട്ടുള്ള അവിയൽ. ഇത് ചെറുത് തീയിൽ ഇനിയിപ്പോൾ ഈ തക്കാളിയുടെ ഈ ജ്യൂസ് എല്ലാം കൂടെ ഇറങ്ങി ചെറുതീയിൽ കിടന്ന് ഈ അവിയലിൻ്റെ ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വീഴും. ഇവിടെ നമ്മുടെ ഇതെല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുകൾ. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിച്ചിരി ഇങ്ങനെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ. അരപ്പിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കും. ഇവിടെ നമ്മൾ ആ വീരുക ഇങ്ങനെ ഇളക്കിയെല്ലാം എടുത്തിട്ടിട്ട് നല്ല ഉപ്പും എരിവും എല്ലാം നല്ല ലെവലായിട്ടുള്ള ഒരു അവിയലാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാ തക്കാളി ഇട്ടുണ്ടാക്കിയ അവിയൽ റെഡിയായിരിക്കാനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് എനിക്ക്. അപ്പോൾ എൻ്റെ ഈ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.